ബിഗ് ബോസിൽ ഓരോ ദിവസവും ഇതാ ടാസ്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. ടാസ്കുകളുടെ പെരുമഴയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം ആരംഭിച്ച ബിഗ് ബോസിൽ ഇതിനോടകം തന്നെ അടിയും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രണയബന്ധങ്ങളുടെ സ്പാർക്കുകളും തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള സംശയവും ആരാധകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മോർണിംഗ് ടാസ്കിൽ സുരേഷ് മേനോൻ എന്ന വ്യക്തിക്ക് കിട്ടിയത് ജ്യോത്സ്യനാവുക എന്നതാണ്. ഓരോരുത്തരുടെ കൈ നോക്കി ഹസ്ത്രശാസ്ത്രം പറയുക എന്ന ഒരു ടാസ്കാണ് കൊടുത്തത്. ഇത് വളരെ ഗംഭീരമായി തന്നെ ഇദ്ദേഹം ചെയ്തു. എന്നാൽ ഇതിൽ ശ്രീധുവിന് എത്തിയപ്പോഴേക്കും ശ്രീധുവിന് ആരുടെക്കോ ഇഷ്ടമുണ്ടെന്നൊക്കെ കണ്ണിൽ നോക്കി പറയുകയായിരുന്നു ചെയ്തത്. കൈ നോക്കാൻ കൊടുത്തപ്പോഴും കയ്യിൽ നോക്കാതെ കണ്ണിൽ നോക്കി ഇത്തേ കാര്യം പറഞ്ഞപ്പോൾ സുരേഷ് മേനോനെ പോലെ പ്രേക്ഷകർക്കും കുറേയത് സംശയങ്ങളുണ്ട്. ശ്രീധു ഇപ്പോൾ നല്ല പിള്ളയാണ്, ഇവിടെയുള്ള എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള പെൺകുട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാ പെൺകുട്ടി ഇമേജാണ്. അതുകൊണ്ട് തന്നെ ശ്രീധുവിനായിരിക്കും ഇവിടെ ലവ് സ്ട്രാറ്റജി വർക്കാവുക എന്നും, എന്നാൽ ശ്രീധുവിൻ്റെ പിന്നാലെ ആരായിരിക്കും വരിക എന്നുള്ള ചോദ്യം ഇതുവരെ ഉത്തരം കണ്ടെത്താതെ ഇരിക്കുകയാണ്. എന്തു തന്നെയായാലും ശ്രീധുവിനോട് ഇത് ചോദിച്ചതിന് പിന്നാലെ നിരവധി പേർ ശ്രീധുവിൻ്റെ പണ്ട് വൈറലായ ഒരു വീഡിയോയിനെക്കുറിച്ചും വാർത്തയെക്കുറിച്ചും പറയുന്നുണ്ട്. ബിഗ് ബോസിൽ വെച്ച് തന്നെ ശ്രീധു ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ശ്രീധു ഇതിനു മുൻപ് അഭിനയിച്ച താരവുമായി കേട്ട ഗോസിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. കല്യാണം എന്ന് പറഞ്ഞവരെ വാർത്തകൾ വന്നിരുന്നു. ശ്രീധുവിനേക്കാൾ 4 വയസ്സിന് ഇളയതാണ് ഈ പറയുന്ന ചെറുപ്പക്കാരൻ. ഇതിനുശേഷമാണ് ശ്രീധുവിനെക്കുറിച്ച് വാർത്തകൾക്ക് തന്നെയും കൂടുതലും പുറത്തു വന്നത്. സീരിയൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു വന്ന ഒരാൾ ഒരു വലിയ പാരഗ്രാഫ് പോലെ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. അത് മലയാളത്തിലായിരുന്നു. പിന്നെ കുറച്ച് ആലോചിച്ചു എങ്ങനെ പ്രപ്പോസുകൾ വരുമല്ലേ എന്ന്. അതൊരു ചെറിയ ചെക്കനാണല്ലോ, എന്നിട്ടും എന്നെ പ്രപ്പോസ് ചെയ്തില്ലെന്നും സീരിയൽ മാത്രം കണ്ടതിൽ നിന്ന് ഒരു ഫാനായി മാറിയ കഥ കൂടി ശ്രീധു കൂട്ടിച്ചേർക്കുന്നുണ്ട്. അമ്മയറിയാതെ എന്നൊരൊറ്റ സീരിയൽ കൊണ്ടാണ് ശ്രീധു ഇത്രയും അധികം താരമായി മാറിയത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥിയായി ശ്രീധു എത്തുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് ശ്രീധുവിലുള്ളത്. നല്ല കഥാപാത്രങ്ങളൊക്കെ തന്നെയും അതിഗംഭീരമായി ചെയ്തു തീർത്ത ശ്രീധുവിൻ്റെ അഭിനയ മികവിൽ യാതൊരു സംശയവുമില്ല. നന്നായി അഭിനയിക്കാൻ കഴിവുള്ള കുട്ടി തന്നെയാണ് ശ്രീധു. എന്നാൽ ശ്രീധുവിൻ്റെ വിശേഷങ്ങൾ വൈറലാകുമ്പോൾ ശ്രീധുവിനെക്കുറിച്ച് ചോദിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. സീരിയൽ അലീന പീറ്റർ എന്ന കഥാപാത്രത്തെയായിരുന്നു ചെന്നൈ മലയാളിയായ ശ്രീധു അവതരിപ്പിച്ചത്. ശ്രീധു ജനിച്ചതും വളർന്നതും ചെന്നൈയിലാണ്. മലയാളം വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട്. ശ്രീധുവിൻ്റെ അമ്മ തിരുവനന്തപുരം സ്വദേശിയാണ്. കോളേജ് കാലഘട്ടം മുതൽ സീരിയലുകളിൽ അഭിനയിച്ചു തുടങ്ങിയ ആളാണ് ശ്രീധു. തമിഴ് സീരിയലിൽ നിന്നാണ് ശ്രീധു ഇത്രയുമധികം പ്രേക്ഷകരെ നേടിയതും മലയാളം സീരിയലിലേക്ക് എത്തിയതുപോലും പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ട താരമായി മാറിയതും. സീരിയലിലെ ശ്രീധുവിൻ്റെ ജോഡിയായി അഭിനയിച്ചത് അമ്പാടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നിഖിൽ നായരായിരുന്നു. നിഖിലിൻ്റെ കൂടെയുള്ള ശ്രീധുവിൻ്റെ കെമിസ്ട്രി ആരാധകർക്കേറെ ഇഷ്ടപ്പെടുകയും ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് ധാരാളം വാർത്തകൾ വരികയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ശ്രീധു ബിഗ് ബോസിലെത്തിയപ്പോൾ മുതൽ എല്ലാവരും അന്വേഷിക്കുന്നത് ശ്രീധുവും നിഖിലും തമ്മിലും ശരിക്കും പ്രണയത്തിലാണോ എന്ന് തന്നെയാണ്. ഇതേക്കുറിച്ച് മുൻപും ഇരുവരും സംസാരിച്ചു. ശ്രീധു നിഖിലിനെ കുറിച്ച് മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുമുണ്ട്, റിയൽ ലൈഫിൽ ഞങ്ങൾ ഒന്നിക്കില്ല, കാരണം നിഖിൽ നായർ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞേക്കുന്ന ആളാണ്. ഇങ്ങനെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞങ്ങളുടെ കെമിസ്ട്രി അത്ര സൂപ്പറാണ് എന്ന് പ്രേക്ഷകരുടെ മുന്നിലെത്തി പറഞ്ഞിരുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.